നമസ്കാരം എത്ര സമർത്ഥമായാണ് ചിലർ വിവരക്കേട് അഭിമാനത്തോടെ പ്രചരിപ്പിക്കുന്നത് ഒന്ന് കേന്ദ്ര സർക്കാർ കമ്പനികൾക്ക് കൊള്ള ലാഭം ഉണ്ടാക്കാൻ കൂട്ടുനിൽക്കുന്നത്ര രണ്ട് കേന്ദ്ര സർക്കാരിന് നൂറ്റൻപത് രൂപയും സംസ്ഥാനത്തിന് നാനൂറ് രൂപയ്ക്കും നൽകുന്നത് തെറ്റാണ് പകരം കേന്ദ്രം തന്നെ മുഴുവൻ നൂറ്റൻപത് രൂപയ്ക്ക് വാങ്ങി സംസ്ഥാനങ്ങൾക്ക് നൽകണം കോവിഡ് വാക്സിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് മൂന്ന് കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന വാക്സിൻ കേന്ദ്രം വിദേശത്ത് കയറ്റിയയച്ച് ലാഭം കൊയ്യുന്നു നാല് കേന്ദ്ര സർക്കാർ സൗജന്യമായി വാക്സിൻ നൽകേണ്ട ബാധ്യത സംസ്ഥാനത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നു ഇതാണ് അവരുടെ പ്രധാന പ്രചാരണം ഇത് നാലും വിവരക്കേട് എന്ന് വിളിച്ചാൽ തീരെ കുറഞ്ഞു പോകും ഇത്രയും വലിയ വിവരക്കേടായിട്ടും ഈ വിവരക്കേടുകൾ ഒരു നാണവുമില്ലാതെ വിളിച്ചു പറയാൻ ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയും ധൈര്യം കിട്ടുന്നത് ഉളുപ്പെന്ന് പറഞ്ഞ സാധനമില്ലേ നിങ്ങൾക്ക് എന്താണ് യാഥാർത്ഥ്യം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ പുൻവാലിയുടെ വാക്കുകൾ തന്നെ എടുക്കാം സംസ്ഥാനങ്ങൾക്ക് ഞങ്ങൾ നേരിട്ട് വാക്സിൻ നൽകുന്നത് നാനൂറ് രൂപയ്ക്കാണ് അത് സംസ്ഥാനങ്ങൾ തിടുക്കപ്പെട്ട് വാങ്ങേണ്ട കാര്യമില്ല ഞങ്ങൾ നിർമ്മിക്കുന്നതിൽ അൻപത് ശതമാനം സ്റ്റോക്കും കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ മുൻപേ തന്നെ ധാരണ ആയിട്ടുള്ളതാണ് അതിനാൽ ഇത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകുന്നതാണ് അതിന് കാത്തിരിക്കാൻ സാധിക്കാത്തവർക്ക് ോർക്കുക അതിന് കാത്തിരിക്കാൻ സാധിക്കാത്തവർക്ക് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒരു വാക്സിന് ഞങ്ങൾ നിശ്ചയിച്ച വില അറുന്നൂറ് രൂപയാണ് അമേരിക്കൻ വാക്സിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ളപ്പോഴാണ് ഞങ്ങളിത് അറുന്നൂറ് രൂപയായി നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ഓർക്കണം ആഗോള മാർക്കറ്റിൽ ലഭ്യമായ ഏത് വാക്സിൻ്റെ നിരക്കിനേക്കാൾ മുപ്പത്തിയഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ കുറവാണ് ഞങ്ങളുടേത് അത്രയും വില കുറച്ചാണ് ഞങ്ങൾ ഇന്ത്യയിൽ നൽകുന്നത് എന്നിട്ടും ഈ സമയത്ത് ഞങ്ങൾ കൊള്ളലാഭം ഉണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണം വേദനിപ്പിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ നൂറ്റി അൻപത് രൂപ ഒരു ഡോസിൽ നഷ്ടമുണ്ട് അതുകൊണ്ട് തന്നെ നിർമ്മിക്കുന്ന നൂറ് ശതമാനം വാക്സിനും കേന്ദ്ര സർക്കാരിന് നൂറ്റി അൻപത് രൂപയ്ക്ക് നൽകണം എന്ന് പറയുന്നത് പ്രായോഗികമല്ല ഞങ്ങൾക്കിത് വാണിജ്യാടിസ്ഥാനത്തിൽ കൊടുക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല ബ്രിട്ടൻ കമ്പനിയായ ആസ്ട്രാസെൻസിയയ്ക്ക് അൻപത് ശതമാനം റോയൽറ്റി ഞങ്ങൾക്ക് കൊടുത്തേ പറ്റൂ ഞങ്ങൾ ഇത് ആരോടാണ് പറയേണ്ടത് കാര്യമറിയാതെ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് ഈ വാക്കുകളിൽ തന്നെ ഏതാണ്ട് ഉണ്ടെന്നാണ് കരുതുന്നത് ഇനി മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി വ്യക്തമായി പറയാം സേവനത്തിന് തുറന്നു വെച്ച സ്ഥാപനമല്ല സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അതൊരു പ്രൈവറ്റ് സ്ഥാപനമാണ് കച്ചവടം തന്നെയാണ് ലക്ഷ്യം ലോകത്ത് സകല കമ്പനികളും തലകുത്തി മറിഞ്ഞിട്ടും നടക്കാത്തത് ഇവർക്ക് സാധിച്ചുവെങ്കിൽ അവരെ അഭിനന്ദിക്കുക എന്നതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് കൂടാതെ ലോകത്തെ തന്നെ ഏറ്റവും ചെറിയ വിലയിൽ നമുക്ക് വാക്സിൻ തരാൻ കാണിച്ച മനസ്സിനോട് നന്ദിയും പറയണം അവർ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവനിട്ടിരിക്കുന്ന വില വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതായത് രണ്ട് ഡോസിൻ്റെ വിലയാണ് സർക്കാർ ഇവിടെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അഥവാ ഒരു അത്യാവശ്യം വന്നാൽ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നാൽ ഉള്ള ആ ഒരു തുകയാണ് ഈ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയെന്ന് അതിന് ഇങ്ങനെ കിടന്ന് രോധിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇനി സർക്കാർ ഇത് സൗജന്യമായി തരണം എന്നതാണ് ആവശ്യം എങ്കിൽ അതിനെക്കുറിച്ചും പറയാം ഇത് കേന്ദ്രം തരണം എന്നാണ് പലരും വിശ്വസിച്ച് വെച്ചേക്കുന്നത് അങ്ങനെയാണ് നമ്മെ അവർ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് എന്നാൽ അത് തെറ്റാണ് ആരോഗ്യ സംരക്ഷണം എന്നത് ഭരണഘടന അനുസരിച്ച് സംസ്ഥാനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വമാണ് അതായത് ഭരണഘടനാ പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ആരോഗ്യ സംരക്ഷണം അത് സംസ്ഥാന സർക്കാർ നൽകുക തന്നെ വേണം ഭരണഘടനയിൽ ഇതൊക്കെ കൃത്യമായി വിഭാവനം ചെയ്തിട്ടുണ്ട് അതിന് സാധിക്കില്ല എങ്കിൽ ആ സ്ഥാനത്തുനിന്ന് ഇറങ്ങിപ്പോകുന്നതാവും നല്ലത് ചുരുക്കി പറഞ്ഞാൽ ഭരണഘടനാ പ്രകാരം സംസ്ഥാനം ചെയ്യേണ്ട കടമ ചെയ്യുകയുമില്ല കേന്ദ്രത്തിൻ്റെ ഔദാര്യത്തിന് എല്ലാം നടക്കുകയും വേണം എന്നാൽ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ സംസ്ഥാനം ചെയ്യേണ്ടതായിട്ടും നാൽപ്പത്തഞ്ചിന് വയസ്സിന് മുകളിലുള്ളവർക്കും കോവിഡ് പ്രതിരോധ മുന്തിര പ്രവർത്തകർക്കും വേണ്ട വാക്സിൻ മുഴുവൻ കേന്ദ്രം പണം കൊടുത്ത് വാങ്ങി സൗജന്യമായി സൗജന്യമായി സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കുകയാണ് അതിനി തുടരുകയും ചെയ്യും ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രൊഡക്ഷൻ നടക്കുന്നതിൽ അൻപത് ശതമാനം കമ്പനികളിൽ നിന്ന് കേന്ദ്രത്തിന് കിട്ടുകയും ജനസംഖ്യാ അനുപാതത്തിൽ കേന്ദ്രം അത് കൃത്യമായി സംസ്ഥാനങ്ങൾക്ക് വീതിച്ച് നൽകുകയും ചെയ്യും അതൊരു സംസ്ഥാനത്തിന് മാത്രമായി കൂട്ടാനോ കുറയ്ക്കാനോ കേന്ദ്രത്തിന് സാധിക്കില്ല അപ്പോൾ കാലതാമസം ഉണ്ടായേക്കാം ആ കേന്ദ്ര വിഹിതത്തിന് കാത്തിരിക്കാതെ ബാക്കിയുള്ള അൻപത് ശതമാനത്തിൽ നിന്ന് രാജ്യത്തെ എല്ലാ സംസ്ഥാനവും നേരിട്ട് വാങ്ങി സൗജന്യമായി തന്നെ ജനങ്ങൾക്ക് നൽകും നൽകണം കേരളവും ചെയ്യും ചെയ്യണം ചെയ്യാതിരിക്കാനും സാധിക്കില്ല ഇനി ഇതൊന്നും കൂടാതെ വേറെ വിഭാഗമുണ്ട് ഇന്ത്യയിൽ വാക്സിൻ ലഭ്യത കുറവുള്ളപ്പോൾ വിദേശത്ത് കയറ്റി അയക്കുന്നത് എന്തിനാണെന്ന് ഒരു നിമിഷം ശ്രദ്ധിക്കൂ ഇത് പറങ്കുമാവിൽ നിന്നും കശുവണ്ടി എടുത്ത് തോട് പൊളിച്ച് കയറ്റി വിടുന്നത് പോലെയല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വാക്സിൻ നിർമ്മിക്കാനുള്ള റോ മെറ്റീരിയൽ വന്നുകൊണ്ടേയിരിക്കുന്നത് ഇന്ത്യ വാക്സിൻ നിർമ്മിച്ചാൽ ലോകത്തിന് മുഴുവൻ അത് എത്തിക്കും എന്ന ഒരു ഉറപ്പിൻ്റെ പേരിലാണ് ലോകരാജ്യങ്ങൾ അവിടെ നിന്നും റോ മെറ്റീരിയൽ ഇടതടവില്ലാതെ ഇങ്ങോട്ട് കയറ്റി അയക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയെ വേഡ്സ് ഫാർമസി എന്ന് വിളിക്കുന്നത് അല്ലാതെ റോ മെറ്റീരിയൽ മുഴുവൻ ലോകത്തുനിന്ന് വാങ്ങിവെച്ചിട്ട് വാക്സിൻ ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് പറയാൻ ഇത് നാട്ടിൻ പുറത്തെ ചന്തയല്ല എന്നേ തൽക്കാലം പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്വമൈനൂസ്